ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ പ്രവാസ ലോകത്തു നിന്നും പല പല രാജ്യങ്ങളിൽ നിന്നും മടങ്ങി വരുന്ന ഒരുപാട് പ്രവാസികളുണ്ട്. അപ്പോൾ ആ പ്രവാസികൾക്കെതിരെ നാട്ടിൽ നടക്കുന്ന അതിക്രമങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ ഒരുപാട് സോഷ്യൽ മീഡിയ വഴികളിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാനൊരു രണ്ട് വീഡിയോസ് നിങ്ങൾക്ക് ആദ്യം കുറച്ച് സമയം ഞാൻ കാണിച്ചു തരാം, എന്നിട്ട് ബാക്കി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോയിലോട്ടേക്ക്. വേറെ വീടില്ലയോ? വേറെ വീടുണ്ടല്ലോ അവർക്ക്. നിങ്ങൾ വീഡിയോ കണ്ടില്ലേ, പ്രവാസി നാട്ടിലേക്ക് വന്നു. വന്നപ്പം നാട്ടുകാർക്കും അതുപോലെ തന്നെ അയൽവാസികളൊക്കെ അത്രക്കും മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു പ്രവാസി എത്രത്തോളം വേദനിപ്പിക്കാൻ പറ്റും, വേദനിക്കാൻ പറ്റും എന്ന രീതിയിലാണ് അവിടുത്തെ നാട്ടുകാരൊക്കെ പ്രതികരിച്ചത്. കാരണം ഈ വീട്ടിലേക്ക് വരില്ല, വേറെ വീടില്ലേ, അവിടെ പോയാൽ പോലെ, അങ്ങനെയാണ്, ഇങ്ങനെയാന്ന്, മറ്റേതാന്ന്, മറിച്ചതാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പ്രവാസികൾക്കെതിരെ നാട്ടിൽ നടക്കുന്നുണ്ട്. എൻ്റെ പുന്നാര നാട്ടുകാരോട് പറയാനുള്ളത്, നിങ്ങൾ ഭയപ്പെടുകയൊന്നും വേണ്ട. പ്രവാസികൾ വന്നിട്ട് ഇതങ്ങ് പരത്യം ചെയ്യില്ല, ഇതങ്ങനെ പകരുന്ന സാധനമൊന്നുമല്ല. അതിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് പിന്നെ നമ്മുടെ ഗവൺമെൻറ്റുകൾ പറഞ്ഞു തരുന്നുണ്ട്. അതിനെങ്ങനെ പ്രതിരോധിക്കണം, അതിനെങ്ങനെ നേരിടണം എന്ന് നമ്മുടെ കേരളത്തിലുള്ള ആരോഗ്യമന്ത്രിമാരും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരും സാമൂഹിക പ്രവർത്തകരൊക്കെ ഒരുപാട് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് നിൻ്റെയൊക്കെ തലയിൽ കേൾക്കാത്ത ചില ഊളകൾ ഇങ്ങനെയുള്ള ചെറ്റത്തരം കാണിക്കുന്ന തീരെ വിവരമില്ലാത്ത അലവലാദികളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമൂഹിക അകലം പാലിക്കണം. ഈ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിരോധിക്കാനുള്ള ശരീരത്തിൽ പ്രതിരോധിക്കാൻ പറ്റും. നമ്മുടെ മനസ്സാണ് ഏറ്റവും വലുത്. ഈ മനസ്സിൻ്റെ അപ്പുറം വേറൊന്നുമില്ല. നമ്മളെന്ത്, നമ്മൾ ഭയപ്പെടാതെ, ഇതിനെ ഭയപ്പെടാതെ പൊരുതാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം. എന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വിജയമുണ്ടാവും. പിന്നെ നിങ്ങൾ പ്രവാസികളെ ഒറ്റപ്പെടുത്തിയിട്ട് ഇങ്ങനെയുള്ള ചെറ്റത്തരങ്ങൾ ചെയ്യുന്ന നാട്ടുകാരോട് പറയാനുള്ളത്, നീയൊക്കെ നാല് നേരം ഉച്ചിഷ്ടവും അമേദ്യവും കൂട്ടിക്കുഴിച്ചിട്ട് വൃഷ്ടാനം വെട്ടി വിഴുങ്ങുന്നില്ലേ, അതൊക്കെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവാസികളുള്ളതുകൊണ്ടാ. ഇത്രയും കാലം പ്രവാസികൾ പ്രവാസ ലോകത്ത് പോയിട്ട് കഷ്ടപ്പെട്ടിട്ട് കേരളത്തിൻ്റെ മണ്ണിൽ ഇത്രയും പച്ച ഹരിത പച്ച പിടിപ്പിച്ചത്, അങ്ങനെ പല പല ബിൽഡിങ്ങുകളും യാതൊരു പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുമില്ലാതെ എല്ലാ മനുഷ്യരും കേരളത്തിൻ്റെ മണ്ണിൽ കഴിയുന്നത് പ്രവാസികളുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ള സംസ്ഥാനങ്ങൾ, ചിലപ്പോൾ സംസ്ഥാനങ്ങളൊക്കെ പോയി നോക്കണം. യുപിയും അതുപോലെ തന്നെ രാജസ്ഥാനും അങ്ങനെയുള്ള സംസ്ഥാനങ്ങൾ പോലെയുള്ളതുപോലെ കേരളമാവാതിരിക്കാൻ കാരണം പ്രവാസികളാണ്. ആ പ്രവാസികളെ നിങ്ങൾ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് ഇറക്കി വിടുമ്പോൾ, തല്ലുമ്പോൾ, അതുപോലെ പല പല ചെറ്റത്തരങ്ങൾ പറയുമ്പോൾ പുന്നാര മക്കളെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. പ്രവാസികളാണ് കേരളത്തിൻ്റെ മണ്ണിലുള്ള നട്ടല്. പിന്നെ ഈ കാലം, ഈ കൊറോണ കാലമെല്ലാം എപ്പോഴും അങ്ങനെ ഉണ്ടാവില്ല. ഇതൊക്കെ ഒന്ന് കടന്നു പോവും. ഇതൊക്കെ കടന്നു പോയിട്ട് വീണ്ടും രാജാക്കന്മാരെ പോലെ സാധാരണ ഇത്തിയാദിൻ്റെയും ഏറെറബീൻ്റെയും ബിസിനസ് ക്ലാസ്സിൽ വന്നിറങ്ങുന്ന പ്രവാസികൾ നിങ്ങൾ കാണും. അപ്പം നിങ്ങൾ കണക്കാൻ വേണ്ടിയിട്ട് വരുന്നു നല്ലപോലെ അറിയാം, നല്ലപോലെ അറിയാം. അപ്പം എന്താക്കണം, മാന്യമായിട്ട് മര്യാദയ്ക്ക് പ്രവാസികളെ നല്ല രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് സാമൂഹിക അകലം പാലിച്ച് സംസാരിക്കാനും, അല്ലാതെ നിങ്ങൾ എന്തോ പറയുക, ഭീകരജീവി, അന്യഗ്രഹത്തുനിന്ന് വരുന്ന ഭീകരജീവി വരുന്ന പോലെ കണ്ടിട്ട് ഇങ്ങനെയുള്ള ചെറ്റത്തരങ്ങൾ കാണിക്കുന്ന ചെറ്റകളെ പ്രവാസികളെ മനസ്സിലാക്കണം. പിന്നെ വേറൊരു കാര്യം കൂടി കാര്യമായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രവാസികൾ കേരളത്തിൻ്റെ മണ്ണിൽ എല്ലാ പ്രശ്നങ്ങൾക്കും സഹായം തരുന്ന ഒരു വിഭാഗമാണ് പ്രവാസികൾ. പ്രളയം ഉണ്ടായാലും ശരി, എന്ത് ബുദ്ധിമുട്ടായാലും ശരി, നാട്ടിലുള്ള സംഘടനകൾക്ക് വേണ്ടിയിട്ടും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടും ഒരുപാട് സംഭാവനകളും അതുപോലെ തന്നെ പലതും ചെയ്യുന്നതാണ്. അതുകൂടാതെ തന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. സ്വന്തമായിട്ട് വർഷങ്ങളോളം പ്രവാസ ലോകത്ത് കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയ വീട്ടിലേക്ക്
വരാൻ വേണ്ടിയിട്ട് പറ്റൂലെന്ന് പറയുന്ന അയൽവാസികളോടും നാട്ടുകാരോടാണ് പറയുന്നത്. നിൻ്റെയൊക്കെ അച്ഛനോട് പോയിട്ട് പറഞ്ഞു കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ വീട്ടിൽ വരാൻ പറ്റൂലെന്ന് പറയാൻ നിനക്കൊക്കെ എന്ത് അവകാശമാണ് ഉള്ളത് ചെറ്റകളെ? കുറച്ചെങ്കിലും വിവരം വേണ്ടേ? സാമാന്യ ബുദ്ധി വേണം നിനക്കൊക്കെ ലേശം, കുറച്ചെങ്കിലും സാമാന്യ ബുദ്ധി. എന്തെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവാസികൾ എത്ര കഷ്ടപ്പെടുന്നുണ്ടെന്നറിയോ? പക്ഷേ അവർക്കിപ്പോൾ സ്വർഗം പോലെയാണ്. നാട്ടിൽ വരുന്നതിനെക്കാട്ടിലുള്ളത് ഗൾഫ് രാജ്യങ്ങളാണ് സ്വർഗം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻ്റ് ആയാലും ശരി, ഇവിടുത്തെ ആൾക്കാരും ശരി, എല്ലാ ആൾക്കാരും അത്രക്കും എന്താ പറയുക, സ്നേഹവും സൗഹൃദമാണ്. അതുപോലുമില്ല നാട്ടിൽ പ്രവാസിക്ക് യാതൊരു ആനുകൂല്യമില്ല. എന്തെങ്കിലും ആവട്ടെ, പക്ഷേ ഈ കൊറോണ കാലമൊക്കെ കഴിഞ്ഞിട്ട് പ്രവാസികൾ തിരിച്ചു വരും. ഏത് ഇത്തിഹാദിൻ്റെ ഫ്ലൈറ്റിൽ ബിസിനസ് ക്ലാസ്സിൽ അപ്പം രാജാക്കന്മാരെ പോലെ വരുമ്പോൾ നീയൊക്കെ കൊണക്കാൻ വേണ്ടി ദിവാ. അപ്പോൾ ഇതിനുള്ള മറുപടി അന്ന് അല്ലെങ്കിൽ ഇന്ന് അനുഭവിച്ച ആൾക്കാർ ഇനി പറയും. അപ്പോൾ അത് ഓർത്ത് വെച്ചോ വക്കസ്തേ. അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞില്ലേ, നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിർബന്ധമായിട്ട് അടിയിൽ എഴുതി തരണം. കാരണം നിങ്ങൾ എഴുതുന്ന വാക്കുകളാണ് എനിക്ക് പ്രചോദനം. അപ്പോൾ